അറിവില്ലാത്ത ആളുകളില്ലേ നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടം പോലെ. നിങ്ങൾ കരുതുന്നുണ്ട് ആളുകൾക്കൊക്കെ അറിവ് കൂടുതലാണ്, ഞാൻ പറയുന്നു കുറവാണ്. അങ്ങനെ നിനക്കണ്ട അറിവ് കൂടുതലാണ്, നിനക്കണ്ട അറിവ് കുറവാ. പല കാര്യങ്ങളെ സംബന്ധിച്ചും ആളുകൾക്ക് അറിവ് കുറവാണ്. കൃത്യമായിട്ട് ഇനിയും ആളുകൾ പഠിച്ച് വളർന്നുയർന്നു വരേണ്ടത്, ഏതെല്ലാം കാര്യങ്ങൾ തിന്മകളാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ അറിവ് ആളുകൾക്ക് മറന്നുകൊണ്ടിരിക്കുക. പടുത്ത് ദുബായിന്ന് വരുമ്പോ ഒരു ചെറുപ്പക്കാരൻ എയർപോർട്ടിൽ എത്തിയപ്പോ എന്നോട് ചോദിച്ചു, ഉസ്താദെ കിബില എങ്ങോട്ടാണ്? നിസ്കരിക്കാനൊക്കെ നല്ല ബോധമുള്ള ആളല്ലേ, കിബില ചോദിക്കുള്ളൂ. കിബില ചോദിക്കുന്ന ഈ ചെറുപ്പക്കാരനെ കണ്ടപ്പോ ഞാൻ അതിശയിച്ചു പോയി. കിബില ചോദിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം ഒരു മുസ്ലിമാണ്, അവന് കിബില ചോദിക്കൂലല്ലോ. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യില് ഒന്നാം നമ്പർ ഒരു സ്വർണത്തിന്റെ ചെയിന് കാണുന്നുണ്ട് കെട്ടി വെച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങള് ഉസ്താദ് ഞാൻ മുസ്ലിമാണ്, പേരൊക്കെ പറഞ്ഞു. അല്ല, ഇത് സ്വർണ്ണല്ലേ? സ്വർണ്ണാണ്, ഉമ്മാ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരാണ്. ഇതിനി ബാഗിലോ മറ്റോ ഇട്ടിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ സൈറൺ മുഴങ്ങിയിട്ട് അതൊക്കെ കെട്ടയക്കേണ്ട ഒരു അവസ്ഥ വേണ്ടെന്ന് എഴുതിയിട്ട് എളുപ്പത്തിന് വേണ്ടി കെട്ടിയതാണ്. ആഭരണം കാണുമ്പോ പിന്നെ കൂടുതൽ ചെക്ക് ചെയ്യാലല്ലാണ് വിടുവല്ലോ. പക്ഷെ അങ്ങനെ സ്വർണ്ണ ചെയിന് കെട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ ആണുങ്ങൾക്ക്? കൊണ്ടുവരാൻ പറ്റുമോ സഹോദരങ്ങളെ? സ്വർണം ആഭരണം ഉപയോഗിക്കുന്നത് പുരുഷന് ഹറാമല്ലേ? വലിയ കുറ്റമല്ലേ? ചെറിയ കുറ്റമൊന്നുമല്ലല്ലോ അത്. വലിയൊരു തിന്മയല്ലേ? ഒരു സ്വർണമോതിരം ധരിച്ചു വന്ന സ്വഹാബിയോട് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കർശന ഭാഷയിലാ തങ്ങൾ ചോദിച്ചത്? നരകത്തിന്റെ ഒരു കനൽക്കട്ടയും കയ്യിൽ പിടിച്ചുകൊണ്ടാണോ വന്നത് എന്നല്ലേ തങ്ങളെ ചോദ്യം? ഒരു മോതിരമാണ് ആ സ്വഹാബി ധരിച്ചിരുന്നത്, സ്വർണത്തിന്റെ ഒരു മോതിരം. നരകത്തിലെ ഒരു കനൽക്കട്ടയും കയ്യിൽ പിടിച്ചുകൊണ്ടാണോ വന്നത്? സുബ്ഹാനല്ലാഹ്, ഇത് പറയുമ്പോ എന്നോട് ഞാനിത് കെട്ടിക്കൊണ്ടുവരുന്ന നിങ്ങളത് അയക്കണം, അദ്ദേഹം അയച്ചു. സ്വർണാഭരണം നമുക്ക് ധരിക്കാൻ പറ്റൂല, നിങ്ങൾ കൃത്യമായും അതിന്റെ ബില്ല് കാണിച്ചോളൂ, കുഴപ്പമൊന്നും വരൂല എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ കയ്യിൽ പിടിക്കുന്ന ഏതെങ്കിലും ബാഗിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേസിലോ മറ്റോ ഈ ചെയിന് നിങ്ങൾ വെച്ചോളൂ, കൃത്യമായി കാണിച്ചു കൊടുത്താൽ മതി കയ്യിലെടുത്തിട്ട്. പക്ഷേ ഒരു 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 ആഭരണമായിട്ട് ധരിക്കാൻ പറ്റൂല. അപ്പൊ എന്നോട് പറയുന്നു, ഉസ്താദേ ചിലര് ഇതിനേക്കാളും കട്ടിയുള്ള പവന് അരയിൽ കെട്ടി കൊണ്ടുവരാറുണ്ട്. കാണുന്ന ഭാഗത്താണെങ്കിലും കാണാത്ത ഭാഗത്താണെങ്കിലും ആഭരണം പുരുഷൻ കെട്ടിക്കൊണ്ടുവരാൻ പറ്റില്ല. സ്വർണ്ണാഭരണം പുരുഷന് ഹറാമാണ്. അത് പുരുഷന് കയ്യിലേന്തി കൊണ്ടുവരാം, സൂക്ഷിക്കുന്ന സാധനങ്ങൾ ഒരു സൂക്ഷിപ്പ് സാധനമായി കൊണ്ടുവരാം. വിലപിടിപ്പുള്ള വസ്തുവല്ലേ? എന്തിന് നിങ്ങൾ നോക്ക്, ഈ അടുത്ത് തന്നെ സൽക്കാരത്തിനൊരു പുതിയ അപ്പളന്റെ കൈ നീട്ടിത്തരാൻ പറഞ്ഞ് അമ്മായിമ്മ ധരിപ്പിക്കുന്ന എന്താണെന്നറിയോ? സ്വർണ മോതിരമാണ്. നഊദു ബില്ലാ. അപ്പൊ എന്ത് മനസ്സിലായി? ധരിപ്പിക്കുന്ന അമ്മായിമ്മക്കും വിവരല്ല, കൈ നീട്ടിക്കൊടുക്കുന്ന ചെറുപ്പക്കാരൻ അത്രയും വിവരല്ല. നിങ്ങൾ എന്തേ കരുതി എല്ലാവർക്കും വിവരണ്ടോ? ഒന്നുമില്ല. കുപ്പായൊക്കെ ഇട്ട് ഇങ്ങനെ ജോറ് ജോറായി നടക്ക. നിസ്കാരത്തിന്റെ കാര്യം പറയാതിരിക്കാനല്ലേ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞപ്പോ തീർക്കാനും കഴിയില്ല, എവിടെ എത്തിക്കാനും കഴിയില്ല. നിസ്കാരം മുഴുവൊക്കെ ഒരു കാട്ടിക്കൂട്ടലാണ് നമ്മുടെ ആളുകൾക്ക്. ഇൽമനുസരിച്ച് നിസ്കരിക്കുന്നവർ വളരെ കുറവാണ്, കുറവാണ്, വളരെ കുറവാണ്. മൊബൈൽ സൈലന്റ് ആക്കിയിട്ട് റിങ് ചെയ്താൽ പോലും എത്ര കൃത്യമായിട്ടാ നമ്മൾ ആളുകളെ അത് ഓഫാക്കുന്ന. നിങ്ങൾ ഓഫാക്കണം എഴുതി വെച്ചാലും ഓഫാക്കൂല. നമ്മളെ സമൂഹത്തിന്റെ ഒരു 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 വൃത്തികേടാണത്. ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നിസ്കാരത്തിനുള്ള ഓഫ് ആക്കണം എന്ന് എല്ലാ പള്ളിയിലും ഉണ്ട്. എത്ര ബോർഡാണുള്ളത്? ഒന്നോ രണ്ടോ മൂന്നോ? അനുസരിക്കൂല. ഇൽമുള്ള ആൾക്കാർക്ക് വേണ്ട ഒരു ലക്ഷണമല്ലേ അനുസരണം എന്ന് പറഞ്ഞ്? അനുസരിക്കൂല. എന്നാ പിന്നെ ഒരു സ്വസ്ഥത ഉണ്ടോ? ഒരു ലൈറ്റ് മിന്നി അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ വരുമ്പോഴേക്ക് അത് പാന്റിലാണെങ്കിൽ പാന്റിൽ, ബാക്കിലാണെങ്കിൽ ബാക്കിൽ, മുന്നിലാണെങ്കിൽ മുന്നിൽ, അരയിലാണെങ്കിൽ അരയിൽ, തിരക്കിട്ട് അതിലും ഇതിലൊക്കെ കൈയിട്ട് അതുകൊണ്ട് ഓഫാക്കാനുള്ള ഒരു ജാഗ്രത. എവിടേക്കാ മനസ്സ് പോയത്? എവിടേക്കാ നിന്റെ ഉദ്ദേശം പോയത്? നീ നിസ്കരിക്കുന്നതിൽ നിന്ന് ഇപ്പൊ ശ്രദ്ധ പോയതൊക്കെ എങ്ങോട്ടാ?
എങ്ങോട്ടാ പോയത്? എന്തിനാണ് ഈ കാട്ടിക്കൂട്ടലും ഈ നിസ്കാരമൊക്കെ? ആർക്കാ ആർക്കാ ആർക്കാ? അതൊരു വിഭാഗം ആൾക്കാർ. ലൈറ്റ് മിന്നുമ്പോ ഒരു വിഭാഗം ആൾക്കാർ സുഫഹാ എങ്ങനെയെന്നറിയ? നിങ്ങള് പോയത്തക്കാര് മൊബൈൽ കൊണ്ടുപോയി മുന്നിൽ വെച്ചിട്ടുണ്ട്. അതന്നെ ഒരു വൃത്തികേടാണ്. ഒന്ന് മുന്നിൽ മൊബൈൽ വെച്ച് നിസ്കരിക്കാന്ന് പറഞ്ഞാൽ തന്നെ വൃത്തികേടാണ്. നിങ്ങൾക്ക് പറ്റിയാലും ശരി പറ്റിയിട്ടില്ലെങ്കിലും ശരി പറയണ്ടേ? ഞാൻ പറയണ്ടേ? ഞാൻ പറയണ്ടേ? മുന്നിലൊരു സാധനം അങ്ങനെ കൊണ്ടുവെക്കാൻ പാടില്ല. കണ്ണടയാണെങ്കിൽ പോലും അത് വേറൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കണം. നിസ്കരിക്കുന്നതിൽ നിന്ന് ശ്രദ്ധ വിരിപ്പിക്കുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് വിരിക്കുന്ന ഈ എന്തതിന്റെ പേര്, കാർപ്പറ്റ്, കൃത്യമായിട്ട് നല്ല വൃത്തിയുള്ള ശ്രദ്ധ തിരിക്കാത്ത കാർപ്പറ്റ് വിരിക്കണം. അഭിമാനം കൊണ്ടിട്ട് കാര്യമില്ല. നമ്മളെ പള്ളിയിൽ വിരിച്ച കാർപ്പറ്റിന് 20-25 ലക്ഷമാണ്. അത് കോടിക്കണക്കിനുള്ള കിട്ടും. നല്ല സുന്ദര പൂവുകളൊക്കെ ഫിറ്റ് ചെയ്ത കാർപ്പറ്റ്. പക്ഷെ ആ സാധനം വിരിക്കാൻ പറ്റൂല. കറാഹത്ത കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഒല്ലുള്ളൂ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാനുള്ളതല്ല, ചെയ്യാനുള്ളതല്ല, ഒഴിവാക്കാനുള്ളതാ കറാഹത്ത്. സൂക്ഷ്മതല്ലേ പാലിക്കേണ്ടത്? വിവരത്തിന്റെ കുറവാണ്. ഉസ്താദ്, ഏത് കൂടുതൽ ഈട് കിട്ടുന്ന സാധനമാണ്? ഈ പറയുന്ന ആൾക്ക് കൂടുതൽ ഈടുണ്ടോ? നാളെ മറ്റന്നാളെ ആള് പോവും. കാർപ്പറ്റിന് ഒരു 10 വർഷം കിട്ടുന്നു കണ്ടിട്ടാണ് ഇത് വാങ്ങിയത്. അതിന്റെ മുകളിലാണെങ്കിലോ സർവവും പൂവാണ്, ചിത്രങ്ങളാണ്. നിസ്കരിക്കുന്ന ഒരാള് അവിടെ നിസ്കരിക്കണമെങ്കിൽ തന്നെ വേറൊരു മുസല്ല വിരിക്കണം. ഒന്നുമില്ലാത്ത മുസല്ല. അത് കറാഹത്താന്നൊക്കെ കിതാബിൽ അങ്ങനെ പറഞ്ഞു. അത് ശ്രദ്ധിക്കുന്ന ആൾക്കാർക്കല്ലേ വിവരമുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇല്ലാത്തവരെ പറ്റി എന്ത് പറയാനാണ്? സഹോദരങ്ങളത് പറഞ്ഞു കൊടുക്കുമ്പോ അനുസരിക്കാനൊരു വിഭാഗം വേണ്ടേ? അതിന്ന് വളരെ കുറവാണ്. അതിന്ന് വളരെ കുറവാണ്. ഈ പറഞ്ഞു കൊടുക്കുന്ന ഇൽമ അനുസരിക്കുന്ന ഒരു വിഭാഗം എത്രണ്ട്? വളരെ കുറവാണ്. അനുസരിക്കാൻ മനുഷ്യൻ കൂട്ടാക്കോ? നിക്കാഹ് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോ ഒരു പെണ്ണിനെ ഒരു പുതിയാപ്പുള തൊലാക്കിൽ നാടുമൂടം ചോദിക്കേണ്ട നടന്ന സംഭവമാണ്. ഞാനിങ്ങനെ അന്നാണ് ഞാനിങ്ങനെ കണ്ടത്. മനുഷ്യന്റെ സമ്പത്തിനോടുള്ള ഹിർസ് എന്നൊക്കെ നമ്മൾ കേൾക്കലുണ്ട്. കാണുന്ന ചില രൂപങ്ങളുണ്ടല്ലോ, അതിൽപ്പെട്ട രൂപം. അല്ലോ, കുറച്ചെവിടെന്നെങ്കിലും പിരിച്ചെടുത്താലോ എന്നൊക്കെ കരുതിപ്പോയി. ആർക്ക്? 10-25 വയസ്സെത്തിയ വെല്ലിപ്പാക്ക്. കാരണമല്ലാണോ വാദിക്കണത്? അപ്പൊ ഈ പെണ്ണിനെ തൊലാക്കല്ലാണ് ഈ ഭർത്താവ്. ഭർത്താവിന് പറ്റിയില്ല, തൊലാക്കല്ലണെന്നായി. തൊലാക്ക് ചൊല്ലി ആ തൊലാക്ക് രേഖാമൂലം ഒന്ന് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടി, ഒരു വീട്ടിന്റെ ഉള്ളിൽ ഒരുമിച്ച് കൂടി എഴുത്തും ഒപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങാൻ രേഖാമൂലം, പിന്നെ അതിന്റെ പേരിൽ ചൊറകളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയപ്പോ ആ പുതിയാപ്പളന്റെ ഉപ്പ പ്രായമുള്ള കാരണവര് പറയാണ്, എന്റെ കുട്ടി അങ്ങോട്ട് കൊടുത്ത മഹറ് ഒരു ഗ്രാം പോലും കുറയാതെ ഇങ്ങോട്ട് കിട്ടണം. കിട്ടണം നമ്മളെ സമൂഹത്തിന്റെ വിവരാ ഞാൻ പറയണത്. നിക്കാഹ് കഴിഞ്ഞാൽ തന്നെ ആ മഹർ 100 പവനുണ്ടെങ്കിലും അതിന്റെ പകുതി ആ പെണ്ണിന് അർഹതപ്പെട്ട സ്വത്തായി മാറി. ആ പെണ്ണിനെ ശാരീരിക ബന്ധം പുലർത്തുന്നതിന്റെ മുമ്പ് നിങ്ങൾ തൊലാക്ക് ചൊല്ലിയാൽ നിങ്ങൾ നിശ്ചയിച്ചു കൊടുത്ത മഹറിന്റെ പകുതി ആ പെണ്ണിന് അവകാശപ്പെട്ടതാണത്, വാങ്ങാൻ പാടില്ല. ശാരീരിക ബന്ധം പുലർത്തിയാലോ മുഴുവൻ മഹറും ആ പെണ്ണിന് സ്ഥിരപ്പെട്ടതാണ്. ഒരു ഗ്രാം പോലും തിരിച്ചു വാങ്ങാൻ പാടില്ല. കാരണവരോട് പറഞ്ഞത് വാങ്ങല് തെറ്റാണ്, ഹറാമാണ്, വൻകുറ്റ നിങ്ങൾ ചെയ്യുന്നത്. ഒരു നിലക്കും നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഒരു കൗല പോലും നിങ്ങൾക്ക് കിട്ടൂല. ഈ പണി നിങ്ങൾ ചെയ്യരുത്. അദ്ദേഹം പറഞ്ഞു, ഈ കാര്യം സുഗമമായി മുന്നോട്ട് നീങ്ങണമെങ്കിൽ ആ മഹർ ഒന്നും കുറയാതെ മുന്നിൽ വെക്കണം. ഇത് വളരെ മോശപ്പെട്ട സംഗതി. മോശപ്പെട്ടതാണോ അല്ലേ നമുക്ക് പിന്നെ തീരുമാനിക്കാം. സമ്പത്തിന് മനുഷ്യനോടുള്ള ആ ഹിർസില്ലേ, ഹരീസുന്നല ദുന്യാ മുലിഉൽ ദീനിഹി വലൈസാലി മാഫീ ബൈതിഹി ബിമുലിഇ. നഫായിസിലെ ബൈത്താണ് അപ്പോ ഓർമ്മ വരിക.
ദുനിയാവിന്റെ അലച്ചക്കൊതിയൻ അവന്റെ ദീന് നഷ്ടപ്പെടുത്തുന്നവനാണ്. ദീനാണ് അവിടെ അംഗീകരിക്കേണ്ടത്. ആ പെൺകുട്ടിക്ക് അർഹതപ്പെട്ട സ്വത്തിൽ നിന്ന് ഒന്നുപോലും സ്വീകരിക്കാൻ പാടില്ല. അത് അവളുടെ സ്വത്താണ്, അവൾക്ക് അർഹതപ്പെട്ടതാണ്, വാങ്ങാൻ പാടില്ല. പക്ഷെ അത് വാങ്ങിയിട്ടിൽ വാങ്ങാതെ ഈ സംഗതി മുന്നോട്ട് നീങ്ങൂല. എന്തു ചെയ്യും സഹോദരങ്ങളെ? വാശി പിടിച്ചാൽ കാരണവരാ വന്നിരിക്കുന്നത്. പ്രായമുള്ള ഉപ്പയാണ് ഈ വാദിക്കുന്നത്. കിട്ടണം, കിട്ടിയേ പറ്റൂ, അല്ല നടക്കൂല. നഊദുബില്ല. ഇവിടെയാണ് അള്ളാഹുവിന്റെ ദീനെ അംഗീകരിക്കുന്ന വിഷയം വലിയ ഈമാനിന്റെ വിഷയമായി രേഖപ്പെടുത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലല്ലേ പറഞ്ഞത് അത് ആ പെണ്ണിന് അർഹതപ്പെട്ട സ്വത്താണ്, ഒന്നും വാങ്ങാൻ പാടില്ല എന്നല്ലേ അള്ളാഹു തആല പറഞ്ഞത്? പകുതി ഉള്ളയിടെ തന്നെ ബാക്കി പകുതി വിട്ടുകൊടുക്കുന്നതാണ് പകുതി നിങ്ങൾക്ക് അർഹതപ്പെട്ട ഇടത്ത് തന്നെ പകുതി വാങ്ങാതെ ആ പെണ്ണിന് ഇളവ് ചെയ്ത് കൊടുക്കുന്നത്, അതാണ് ഏറ്റവും വലിയ തഖ്വ എന്ന് അള്ളാഹു തആല ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു. ഒന്നും സ്വീകരിക്കാതെ വിട്ടുകൊടുക്കലാണ് വിശുദ്ധിയുടെ മാർഗം. ഈമാനിന്റെ മാർഗം, ഇൽമിന്റെ മാർഗം അതാണ്. പക്ഷേ മനുഷ്യൻ അംഗീകരിക്കണ്ടേ? ഇൽമ് പറഞ്ഞു കൊടുക്കുന്നത് സ്വീകരിക്കണ്ടേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇൽമനുസരിച്ച് അമൽ ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അത് വലിയൊരു തൗഫീഖാണ്.